ഹലോ ആൾ വെൽക്കം ബാക്ക് ടു അ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് ഒരു എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ ഞാനൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്ന് ഇത് നമ്മുടെ ബെസ്റ്റ് സെല്ലർ കേക്കായിരുന്നു കേട്ടോ ലുക്ക് അത്ര ഇല്ലെങ്കിലും പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലർ ആയിരുന്നു അത് പിന്നെ ഇതേപോലെ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ ഇതേപോലെ അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ലുക്സിൽ നിങ്ങൾ നിങ്ങളെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്താൽ മതി പക്ഷേ റെസിപ്പി ഇതേപോലെ ഫോളോ ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കിയാലോ സോ ലെറ്റ് സ്റ്റാർട്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത് കേക്കൊന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ കേക്ക് കേക്കിന്ന് ഫസ്റ്റ് ഒന്ന് ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ കൊണ്ട് സെറ്റ് ചെയ്തെടുക്കട്ടോ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ബട്ടർ മൈദ വെച്ചിട്ടൊന്ന് ഡസ്റ്റ് ചെയ്താൽ മതി ഒരു കിലോ കേക്കിന് ഒരു കപ്പ് മൈദ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു കപ്പ് മൈദ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആണ് ഒരു നുള്ള ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കുക ഞാനൊരു മൂന്ന് വട്ടത്ത് ചെയ്യേണ്ടത് സ്വിഫ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മിനിമം രണ്ട് വട്ടം എന്തായാലും ചെയ്യണം അപ്പോൾ നമുക്ക് പേർ എല്ലാം ഈക്വലായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒന്ന് വിസ്ക് വിസ്ക്വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അവിടെ റെഡി ആയി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആക്കി എടുക്കണം അപ്പോൾ നാല് മുട്ടയായിട്ട് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് ഈ നാല് മുട്ട നന്നായിട്ട് പതിപ്പിച്ചെടുക്കണം ഈ എങ്ങനെയും മുട്ട നമ്മൾ ബീറ്റ് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും നമ്മൾ കേക്ക് പിന്നെ ബട്ടർ സ്കോച്ച് എസൻസ് നമ്മളിതിൽ ഒഴിക്കേണ്ട ഒരു ഹാഫ് ടീസ്പൂൺ ബട്ടർ സ്കോച്ച് കേക്ക് ആയതുകൊണ്ട് ബട്ടർ സ്കോച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടി പിന്നെ ഫൈൻ ഷുഗർ ആണ് ഫൈൻ ഷുഗർ ഇത് വാങ്ങി റെഡിമെയ്ഡ് ഫൈൻ ഷുഗർ ആണ് അല്ലെങ്കിൽ പഞ്ചസാര സാധാരണ പഞ്ചസാര ഒരു കപ്പ് പൗഡർ ആക്കി എടുത്താൽ മതി മിക്സിയിൽ ഇപ്പോൾ നന്നായിട്ട് പതിപ്പിച്ചെടുക്കണം കേട്ടോ ആയിട്ട് വരണം ഇങ്ങനെ പൊന്തി വരും ഈ മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഒരു കാൽ കപ്പ് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ആ കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മൈദ സോഡ അതൊക്കെ നാല് ബാച്ച് മൂന്ന് നാല് ബാച്ചായിട്ടിങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അതിൽ തീരെ ലംസ് വരാൻ പാടില്ല ലംസ് വന്നാൽ പിന്നെ കേക്ക് പൊന്തുല്ല പിന്നെ അവിടെ ഹോളായി കിടക്കും അങ്ങനെ അപ്പോൾ കുറച്ചായിട്ടിങ്ങനെ ഇട്ടിട്ട് ടൈം എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക വേനി നമുക്ക് വിസ്ക്കറൊക്കെ യൂസ് ചെയ്യാം പക്ഷേ സാധാരണ ഇങ്ങനെ തന്നെ ചെയ്യാറ് ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ന എന്താ പറയുക ഈ നല്ല പൊന്തി നിൽക്കും കേക്ക് നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയി കിട്ടും ഞങ്ങൾക്ക് വലിയ കേക്കൊക്കെ കിട്ടുക അപ്പോൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ പാന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിരിക്കണെങ്കിൽ കേക്ക് ടിനിൽ നമ്മൾ ബാറ്ററി ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ക്യൂർ വെച്ചിട്ടിങ്ങനെ മിക്സ് ചെയ്താൽ മതി ഈ എന്തെങ്കിലും ലംസ് ഇത് ഏറെ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് ടാപ്പ് ചെയ്യുക ഒരു നാലഞ്ച് വട്ടം ടാപ്പ് ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് അറി ഉണ്ടാവും പിന്നെ ഇതേപോലെ പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് അതിലേക്ക് ഇട്ട് വയ്ക്കുക അപ്പോൾ ഒരു ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്ത ടൈം മതി ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏകദേശം കേക്ക് റെഡി ആയിട്ടുണ്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ സൈഡ് ബട്ടർ പേപ്പറൊക്കെ മാറ്റിയെടുക്കാം അപ്പോൾ ബട്ടർ പേപ്പർ ഇങ്ങനെ യൂസ് ചെയ്യാൻ കാരണം സൈഡൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടാവലുണ്ട് പക്ഷേ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് സൈഡൊക്കെ കുറച്ച് ഹാർഡായിരിക്കും ബട്ടർ പേപ്പർ യൂസ് ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കി പ്രലീൻ ഉണ്ടാക്കാം പ്രലീനൊന്നുമില്ല നട്ട്സ് പിന്നെ ഷുഗർ നട്്സ് നമ്മൾ ഫസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നട്ട്സ് ഏത് നട്ട്സ് ആയാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ കാശുനട്ട് എടുക്കുക അണ്ടിപ്പരപ്പ് എടുക്കുന്നത് ബട്ടർ നമ്മളെ ബദാം ആയാലും കുഴപ്പമില്ല ഇനി കടലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഹാഫ് കപ്പ് ഷുഗർ ആണ് ഈ ഹാഫ് കപ്പ് ഷുഗർ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം നല്ല ക്യാമലൈസ് ചെയ്തെടുക്കുക നമുക്ക് അപ്പോൾ ഏകദേശം ബ്രൗൺ കളർ കളറായി വരുന്നുണ്ട് നല്ല ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം നല്ല ചൂടായിരിക്കും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അപ്പോൾ ഇത് ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ബട്ടർ വേണം അപ്പോൾ ഇതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇടണേ അപ്പോൾ ഷുഗർ മെൽറ്റ് ആയി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം പിന്നെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് സോസ് പോലെ കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നട്്സ് ക്രഷ് ചെയ്ത നട്ട്സ് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ സ്റ്റീൽ പാത്രോ അല്ലെങ്കിൽ ഫോയിലോ ഞാൻ ബട്ടർ പേപ്പറിലാണ് കഴിക്കുന്നത് പക്ഷേ ബട്ടർ പേപ്പറിനേക്കാളും നല്ല സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ആയിരിക്കും അപ്പോൾ ഇതിലേക്ക് വേഗം സ്പ്രെഡ് ചൂടോർക്കണേ സ്പ്രെഡ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കാൻ പോകണം സോസ് ഇതിന് മെയിൻ സംഭവമാണ് അത് സോസ് ഇല്ലാത്ത എന്താ കേക്ക് റൈസ് ഉണ്ടാവില്ല അതിന് ഹാഫ് കപ്പ് ഷുഗർ എല്ലാം ഹാഫ് കപ്പ് ആട്ടോ അപ്പോൾ ഹാഫ് കപ്പ് ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയി വരുമ്പോൾ അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ നമ്മൾ ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബട്ടർ വേണം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇടുന്നുണ്ട് ഷുഗർ നന്നായിട്ട് മെൽറ്റ് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം അപ്പോൾ ഇതേപോലെ സോസി ആയിട്ട് വരും പിന്നെ ബട്ടർ സ്കോച്ച് സോസിന് വേണ്ടി നമുക്ക് ക്രീം റിച്ചിൻ്റെ ക്രീമായി ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അരക്കപ്പ് ക്രീം ഇനി റിച്ച് വിപ്പിങ് ക്രീം ഇല്ലെങ്കിൽ നമ്മൾ സാധാ അമൂളിൻ്റെ ക്രീം ഫ്രഷ് ക്രീം ക്രീമില്ലേ അത് മതി അതായാലും കുഴപ്പമില്ല അപ്പോൾ അരക്കപ്പ് ക്രീം യൂസ് ചെയ്യാം ക്രീം യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ വിചാരിക്കും കേടുവന്നു കുളായി പക്ഷെ ഒന്നും ആയിട്ടില്ല കുറച്ചിങ്ങനെ ചൂടായി വരുമ്പോൾ അത് ശരിയായിക്കോളും പിന്നെ ഞാൻ നുള്ള ഉപ്പ് യൂസ് ചെയ്യേണ്ടത് ഉപ്പ് ഇട്ട് നല്ല ബാലൻസായി കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ചൊരു പിഞ്ച് ഉപ്പ് യൂസ് ചെയ്യാം അപ്പോൾ ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് കുറച്ച് കട്ടിയാവണവരെ നമുക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കാതെ അപ്പോൾ നമ്മൾ സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല തിക്കായിട്ട് കിട്ടും അപ്പോൾ അടിപൊളി ബട്ടർ ഇതാണ് ബട്ടർ സ്കോച്ച് സോസ് അപ്പോൾ ഈ സോസ് നമുക്ക് ഐസ് ടോപ്പിംഗ് ആയിട്ട് പുഡിങ്ങിൽ യൂസ് ചെയ്യാം പല ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ അപ്പോൾ ബട്ടർ സ്കോച്ച് സോസും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഷുഗർ സിറപ്പ് അപ്പോൾ ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുക ഒരു കപ്പ് വെള്ളത്തിൽ ഹാഫ് കപ്പ് ഷുഗർ ഇതാണ് ഇതിൻ്റെ ഒരു കണക്കാട്ടത് എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ബാലൻസ് എല്ലാം കൂടി മധുരമാവേണ്ട ഒരു ബാലൻസ് ആക്കാന് വേണ്ടിയാണ് ഞാൻ കുറച്ച് നുള്ളിൽ ഉപ്പ് ഇട്ടത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഹാഫ് കപ്പ് ഷുഗർ പിന്നെ കുറച്ച് ഉപ്പ് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ആക്കിയാൽ മതി അപ്പോൾ നമ്മൾ പ്രലീൻ എങ്ങനെയുണ്ട് നോക്കാമത് ഓക്കെ ആയിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഒരു കനലിലെ സാധനം എടുത്തിട്ട് ഒന്നിങ്ങനെ കുത്തിയാൽ മതി മിക്സിൽ എന്തായാലും പൊടിക്കണ്ട മിക്സിയിൽ പൊടിക്ക് പൊടിച്ചാൽ പിന്നെ നമുക്കത് കടിക്കാൻ കിട്ടില്ല അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഏത് നട്ട്സ് ആയാലും കുഴപ്പം ഞാൻ പറഞ്ഞില്ല മിക്സ് ആയിട്ട് എടുക്കുക അപ്പോൾ ഹാഫ് കുറച്ച് ക്യാഷ് ആണെങ്കിൽ കുറച്ച് ബദാം എടുക്കുക കടല കടല നമ്മൾ സാധാരണ കടല അല്ലേ കടല വേണമെങ്കിൽ എടുക്കുക ഏത് നട്സ് ആ നട്സ് ആയാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫുൾ ക്യാഷ്നട്ടാണ് എടുത്തിവിടെ അപ്പോൾ കേക്കിൻ്റെ നമുക്ക് ഇത് നാല് ലെയർ ആക്കിയിട്ടാണ് നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് നാല് ലെയർ ആയിട്ട് നിങ്ങൾ മൂന്നായാലും കുഴപ്പമില്ല എനിക്ക് അത്യാവശ്യം വലുപ്പമല്ല കേക്കൊക്കെ കിട്ടിയത് അപ്പോൾ ഇത് ഇത് ശരിക്കും ഈ കേക്ക് ഇങ്ങനെ നന്നാവാൻ കാരണം നമ്മൾ മുട്ട ബീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ ഇരിക്കും കേട്ടോ അപ്പം മുട്ട നന്നായിട്ട് പതിപ്പിച്ചെടുക്കണം പിന്നെ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ അല്ലെങ്കിൽ സ്ലോലി ആയിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യാം നമുക്ക് ആ ഒരു പത ശരിക്കും പോകാൻ പാടില്ല അല്ലെങ്കിൽ കേക്ക് എന്തായാലും പൊന്തുല്ല അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്നീക്ക് അപ്പോൾ നാല് ലെയേഴ്സാക്കി നന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബട്ടർ വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് റിച്ച് ക്രീമായി യൂസ് ചെയ്യുക ഈ റിച്ച് നല്ല ടേസ്റ്റാണ് പക്ഷേ ഫിയോണാണ് കുറച്ചുകൂടി നല്ലത് എല്ലാവരും പറയില്ലേ ഞാൻ എല്ലാം ക്രീമും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് റിച്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇത് ഓവർ ബീറ്റ് ആവാനും പാടില്ല നന്നായിട്ടൊന്ന് ബീറ്റായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യട്ടോ ഓവർ ബീറ്റ് ആയാലും പിന്നെ അതൊരു വേറെ പ്രശ്നമാണ് അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഇതിൽ ബീറ്റർ ടു ഹൺഡ്രഡ് വാട്ടറിൻ്റെ ബീറ്റർ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് ബീറ്റർ നന്നാവണം അപ്പോൾ വേഗം ഞങ്ങൾക്കിത് ബീറ്റായി വിപ്പായി കിട്ടും അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വിപ്പിംഗ് ക്രീം സോസ് നമ്മൾ നട്ട്സ് കേക്കിൻ്റെ ലെയർ എല്ലാം റെഡി ആയിട്ടുണ്ട് ഷുഗർ സിറപ്പ് എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾക്ക് ലെയർ ആക്കി എടുക്കാം പിന്നെ കേക്കിൻ്റെ പ്രസൻറ്റേഷൻ ലുക്ക് ഒക്കെ നിങ്ങളെ ഡിപ്പെൻഡായിട്ടു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതേപോലെ ചെയ്താൽ മതി ഞാനൊരു സിമ്പിളായിട്ടാണ് ചെയ്ത് അപ്പോൾ ഫസ്റ്റ് എന്താ പറയുക ക്രീം വിപ്പിംഗ് ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിലാണ് ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗ് പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് യൂസ് ചെയ്താൽ നമുക്ക് ഈക്വൽ ലെയേഴ്സ് കിട്ടും അതുകൊണ്ടാണ് ഈ പൈപ്പിംഗ് ബാഗിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് കേക്ക് ബോർഡിൽ നമ്മൾ കുറച്ചൊന്ന് തേച്ചിട്ട് വെപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ വെക്കുക പിന്നെ ഷുഗർ സിറപ്പിൻ്റെ ഫുൾ ആയിട്ട് വെറ്റ് ചെയ്യണം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെറ്റ് ചെയ്യുക അപ്പോഴാണ് സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുക അപ്പോൾ അത്യാവശ്യം കേക്ക് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയത് അപ്പോൾ ഷുഗർ സിറപ്പിട്ടാണ് ഒന്നും നല്ല സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ ഇതേപോലെ വെപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യുക പിന്നെ സാധാരണ ചെയ്യുന്ന പോലത്തെ കേക്ക് എങ്ങനെ ലെയർ ചെയ്യുക അതേപോലെ ചെയ്യുക സോസ് ഒഴിക്കുക പിന്നെ നട്ട്സ് ഇടുക പിന്നെ അതായത് വീണ്ടും കേക്ക് ലെയർ പിന്നെ സോസ് വിപ്പിംഗ് ക്രീം ഫസ്റ്റ് വെറ്റ് ചെയ്യുക അപ്പോൾ വെറ്റ് വെറ്റെയ്യുന്നത് ഞാനൊരു കാര്യം പറയാം ഓവറായിട്ട് വെറ്റ് ചെയ്യരുത് ഓവറായിട്ട് വെറ്റ് ചെയ്താലും പ്രശ്നമാണ് അത് കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അടിയിൽ കൂടെ ഇങ്ങനെ അത് ഓവർ ആയി ഓവർ ആണെങ്കിൽ അടിയിൽക്കൂടി ഇങ്ങനെ സിറപ്പ് വരും അത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ആവാൻ പാടില്ല ജസ്റ്റ് ഒന്ന് എല്ലാം എല്ലാ സൈഡിലൊന്ന് വെറ്റ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ വെറ്റ് ചെയ്താൽ നോർമലി കുറേ പേര് വെറ്റ് ചെയ്ത് എടുക്കലില്ല കേക്ക് നന്നായി സോഫ്റ്റ് ആണെങ്കിൽ വെറ്റ് ചെയ്ത് എടുക്കാറില്ല വെറ്റ് ചെയ്യുമ്പോൾ ഒന്നും നല്ല സോഫ്റ്റ് ആയിരിക്കും എനിക്ക് കുറച്ചും നല്ല സോഫ്റ്റ് കേക്കാണ് ഇഷ്ടം ഡ്രൈ കേക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വെറ്റ് ചെയ്ത് ചെയ്തെടുക്കലുണ്ട് ഷുഗർ സിറപ്പ് കൊണ്ട് അപ്പോൾ വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക അപ്പോൾ ലാസ്റ്റ് ലെയർ വരെ ഇതേപോലെ ഈ റിപ്പീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലാസ്റ്റ് കേക്ക് ലെയർ ആയിരുന്നത് ലാസ്റ്റ് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കണം ക്രം കോട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ക്രംബ് പറഞ്ഞാൽ ഈ കേക്കിൻ്റെ പൊടിയാണ് അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ബാക്കി വന്ന ഈ സൈഡിലേക്ക് വന്ന ക്രീമും അത് എക്സ്ട്രാ ക്രീമും എല്ലാം ഇങ്ങനെ ഒന്ന് ഫുൾ ആയിട്ട് കവർ ചെയ്തെടുക്കുക ജസ്റ്റ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ക്രീം ഒന്നും നോക്കരുത് ഇല്ല ക്രീം വെച്ചിട്ട് ഫുള്ളൊന്ന് കോട്ട് ചെയ്തെടുക്കുക അതിനാണ് ക്രം കോട്ടിങ് പറയുന്നത് അങ്ങനെ പുറത്തേക്ക് ഈ കേക്കിൻ്റെ കേക്കിൻ്റെ പൊടിയൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മൊത്തത്തിൽ ക്രം കോട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രീസറിൽ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം കുറച്ച് നേരം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്ന് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബട്ടർ ബട്ടർസ്കോച്ചിൻ്റെ ഏകദേശം ഒരു കളർ ക്രീം കളർ അപ്പോൾ നമുക്കിതിൽ ചെറുതായിട്ടൊരു ക്രീം കളർ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമായി യൂസ് ചെയ്യണി ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും ഒരു കപ്പിൻ്റെ ആവശ്യമല്ല ഒരു അരക്കപ്പ് ഒക്കെ മതിയാവും പിന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് യെല്ലോ കളറാണ് ഫുഡ് കളർ യെല്ലോ കളറ് യൂസ് ചെയ്യേണ്ടത് കേക്കിൻ്റെ ലിക്വിഡ് ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാമല്ല ഓവർ ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വിപ്പായി കഴിയുമ്പോൾ ഓഫ് ക്ലോസ് ചെയ്യുക ഓഫ് ചെയ്യുക അപ്പോൾ ക്രീം അത്യാവശ്യം ബീറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ഫുൾ ആയിട്ട് ഫ്രോസ്റ്റിങ് ചെയ്യാം അപ്പോൾ ഫ്രോസ്റ്റിങ് ഷാർപ്പ് എഡ്ജസ്റ്റിലൊന്നും എക്സ്പേർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫ്ലവേഴ്സ് ആക്കി കൊടുക്കാം കുറേ പല ഡിഫറെൻറ്റ് ഐഡിയാസ് ഉണ്ട് കേക്ക് ഫ്രോസ്റ്റിങ്ങിന് പല ഐഡിയാസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കി എപ്പോഴും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കേക്ക് നല്ല എക്സ്പേർട്ടായി വരും അപ്പോൾ ഡെയിലി ഡെയിലി അല്ല മിക്കവാറും കേക്ക്സ് എപ്പോഴും ഉണ്ടാക്കി നമുക്ക് സ്പീഡ് കിട്ടും പിന്നെ എഡ്ജസ് ഒക്കെ നല്ല ഷാർപ്പായി വരും ഫ്ലവേഴ്സ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ അപ്പോൾ ഷാർപ്പ് അഡ്ജസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ലെങ്കിൽ ഫ്ലവേഴ്സ് ആക്കി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് ഞാനൊരു ക്രീമീഷ് കളർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ക്രീമിഷ് ക്രീമിഷ് കളർ ഇഷ്ടമല്ലെങ്കിൽ വൈറ്റ് തന്നെ നിന്നോട്ടെ പക്ഷെ ബട്ടർ സ്കോച്ച് കളർ ഏകദേശം ഒരു യെല്ലോയിഷ് കളർ ഉണ്ടാവുമല്ലോ എപ്പോഴും അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഫ്രോസ്റ്റിങ് ഒന്ന് സ്മൂത്തായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് ഒന്ന് ലുക്ക് കൊടുക്കുന്നത് സിമ്പിൾ ലുക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഐഡിയാസ് എന്തെങ്കിലും ചെയ്താൽ മതി അതിൽ കുറേ എക്സ്പേർട്സ് ഉണ്ടാവും ഞാനൊരു ഭയങ്കര എക്സ്പേർട്ട് ഒന്നുമല്ല അപ്പോൾ നിങ്ങൾ ഐഡിയാസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ ഇതേപോലെ ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ബട്ടർ സ്കോച്ച് സോസ് അത് ഒന്ന് ഡ്രിപ്പിംഗ് ഡ്രിപ്പ് ചെയ്തെടുക്കണേ സൈഡിൽ ഫുള്ളായിട്ട് അപ്പോൾ ചെറിയൊരു പൈപ്പിംഗ് ബാഗ് പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് ഞാൻ സോസ് ഫുൾ അതിൽ ഒഴിക്കണം ചെറിയൊരു ഹോളാക്കി കൊടുക്കുന്നുണ്ട് அப்போ இதே போல சைட்டிலேயே நம்ம இங்கே ட்ரிப் எடுக்காட்டோ പിന്നെ മുകളിൽ ഇങ്ങനെ സോസ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട് പിന്നെ താഴെ നട്ട്സ് വെച്ചിട്ട് പിന്നെ മുകളിൽ കുറച്ച് നട്ട്സ് വെച്ചിട്ട് പിന്നെ ഫ്ലവേഴ്സ് ആയിട്ട് ഫ്ലവേഴ്സായിട്ടിങ്ങനെ ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള ഡെക്കോറേഷൻസാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ഇങ്ങനെയൊന്ന് ചെയ്യാൻ ഇഷ്ടം നിങ്ങൾ അങ്ങനെ ചെയ്യാം കേട്ടോ അതിൽ ഭയങ്കര സിമ്പിളായിട്ടാണ് യൂസ് ചെയ്ത് ഭയങ്കര മൊഞ്ചൊന്നും ആക്കിയിട്ടില്ല സിമ്പിളായിട്ടാണ് ഞാൻ ഭയങ്കര ഓവർ ആക്കിയിട്ടില്ല ചെറുതായിട്ട് മാത്രം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എക്സ്ട്രാ വരുന്ന സോസ് താഴെ പോയി സോസിക്കും ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുക ഇതിൻ്റെ ഫേവററ്റ് നോസലാണ് ഇത് ഡോലപ്പ് നോസലാണത് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെങ്ങനെയാണ് അതിന് മൊഞ്ചാക്കി കൊടുക്കാൻ പറ്റുക അങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ പക്ഷേ ടേസ്റ്റ് ഒരു സംശയമല്ല നല്ല ടേസ്റ്റാണ് നമ്മൾ ബെസ്റ്റ് സെല്ലർ കേക്ക് ആയിരുന്നത് വൺ ഓഫ് ദി മാസ്റ്റർ കേക്ക് ആയിരുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്യുക അഭിപ്രായം പറയുക കമൻറ്റ് ചെയ്യുക നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് പിക്ചേഴ്സ് അയക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെന്തായാലും അഭിപ്രായം പറയണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് അസ്ലാമലൈക്കും